കെഎസ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധി പരിഹരിക്കാൻ 30 കോടി രൂപ ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി ആന്റണി രാജു. പണം നൽകി ഉത്തരവിറങ്ങിയാൽ ഉടൻ ശമ്പള വിതരണം ആരംഭിക്കും. ഇപ്പോഴുള്ള പ്രതിഷേധം സ്വാഭാവികം മാത്രമാണ്. സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിനില്ലെന്നാണ് ചർച്ചയിൽ അറിയിച്ചത്. സർക്കാർ നിലപാടിൽ അവർ സംതൃപ്തരും സന്തുഷ്ടരുമാണ്. ബസ് നിരക്ക് വർധന വിശദമായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കുമെന്നും ആന്റണി രാജു തിരുവനന്തപുരത്ത് പറഞ്ഞു. ഗവൺമെന്റ് ധനകാര്യ വകുപ്പ് പാസാക്കിയ തുകയിൽ അല്പം കുറവ് വന്നു, ഒരു 30 കോടി രൂപയുടെ കുറവ് വന്നു. അപ്പോൾ അതും കൂടി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധനകാര്യ വകുപ്പിന് കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രിക്കും ധനകാര്യ വകുപ്പിനും ഫയൽ അയച്ചിട്ടുണ്ട്. ആ ധനകാര്യ വകുപ്പിൽ നിന്ന് ആ പണം കൂടി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഏത് നിമിഷവും വരാം. അത് വരുന്നതോടുകൂടി ആ പ്രതിസന്ധി തീരുമെന്നാണ് എൻ്റെ ഒരു ഞാൻ കാണുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പ്രതികരണം ഉണ്ടാവുമല്ലോ. അതൊരു സ്വാഭാവിക പ്രതികരണത്തിനപ്പുറത്തേക്ക് വലിയ ഗൗരവം അതിനുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ന് സമരം പ്രഖ്യാപിച്ചെന്ന് പത്രത്തിൽ കണ്ടവർ എന്നോട് പറഞ്ഞത് ഞങ്ങൾ സമരമൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ സമരം പ്രഖ്യാപിക്കുന്നില്ല, ഞങ്ങൾ ഗവൺമെൻറ് ഫെയർ വർദ്ധിപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളിലെല്ലാം സംതൃപ്തരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.